എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗൗരി. കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്? ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോകൾ എടുത്തായിരുന്നു, പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ വേറെ വീഡിയോ ഒന്ന് ഇടാഞ്ഞത്. മഴ കാരണമാണ് ഞങ്ങളുടെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞത്. രണ്ട് നല്ല സബ്ജക്റ്റുകളെയും കിട്ടിയതായിരുന്നു, ഒരു സ്പൈഡറിൻ്റെയും ഒരു കോൺപൂഴിൻ്റെയും. രണ്ട് നല്ല മഴ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും കാണാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവന്മാരെ കണ്ടത്. ഇത് ഉറുമ്പുകളുടെ കഥയാണ്. ഉറുമ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കാണ് ഇഷ്ടമില്ല അല്ലേ? കാരണം അവർ നല്ല കടി കടിക്കും, നമ്മുടെ പഞ്ചായത്തിനിൽ കയറിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം ഭയങ്കര രസമാണ്. ഇവരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഉണ്ട്. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് വീവർ ആൻഡിനെ കുറിച്ചാണ്. വീവർ ആൻഡ് എന്ന് വെച്ചാൽ പുളിയുറുമ്പ്. ചില സ്ഥലങ്ങളിൽ ഇവരെ നീറ് എന്നൊക്കെ പറയും. ലോകത്ത് രണ്ട് തരം വീവർ ആൻഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ആഫ്രിക്കയിലുള്ളതും രണ്ട് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഉള്ളത്. ഇനി നമുക്ക് നേരെ ഉറുമ്പുകളുടെ വീട്ടിലേക്ക് പോവാം. ഉറുമ്പ് ഒരു ഇൻസെക്റ്റാണ്, നമുക്കെല്ലാവർക്കും അറിയാലോ. പക്ഷേ ഉറുമ്പ് ഒരു വെറും ഇൻസെക്റ്റ് അല്ല, യൂസോഷ്യൽ ഇൻസെക്റ്റാണ്. യൂസോഷ്യൽ ഇൻസെക്ട്സ് എന്ന് പറയാനൊരു കാരണമുണ്ട്. ഉറുമ്പുകൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിട്ടല്ല ജീവിക്കാറ്, കൂട്ടായിട്ടാണ് ജീവിക്കാറല്ലേ. അതുകൊണ്ടാണ് ഉറുമ്പുകളെ യൂസോഷ്യൽ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. സാധാരണ ഉറുമ്പുകളെ പോലെയല്ല ഇവർ. ഇവർ മരത്തിൻ്റെ ഇലയൊക്കെ കൂട്ടിയൊട്ടിച്ച് കൂടുണ്ടാക്കിയാണ് താമസിക്കാറ്. കൂടിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും രാജകുമാരന്മാരും രാജ്ഞിമാരും പിന്നെ രണ്ട് നേരം ഉറുമ്പുകളാണ് ഉണ്ടാവാറ്. റാണീനെ ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ ജീവിതം. റാണിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതോടെ ഈ ഉറുമ്പുകൾ അനാദരാവും. അതുകൊണ്ട് ഇവരെന്ത് വില കൊടുത്തും റാണീനെ രക്ഷിക്കും. നമ്മളിനി കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഉറുമ്പ് കൂട് വയ്ക്കണമെന്നാണ്. ഇവരിടയ്ക്കിടയ്ക്ക് കൂട് മാറേണ്ടി വരും. കാരണം ഈ ഇലകൾ കേടാവണതനുസരിച്ച് കൂട് മാറേണ്ടി വരും. കൂടുണ്ടാക്കാനായിട്ട് ആദ്യം ഇവർക്ക് പറ്റിയൊരു ലൊക്കേഷൻ ഉണ്ടോ എന്ന് ഇവർ നോക്കും. എന്നിട്ട് ഇതുപോലെ എല്ലാവരും അവിടെ ചെന്ന് ഇലയൊക്കെ വളച്ച് തിരിച്ചൊക്കെ നോക്കും. എന്നിട്ട് അവർക്ക് പറ്റിയ കൂടുണ്ടാക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ അവർ മാറും. നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും യുണീക്കായ ഒരു ടീം വർക്കാണ്. സ്വന്തം പരിമിതികൾ മറികടക്കാനുള്ള അവരുടെ ഒരു പ്ലാനിങ് നോക്കിയേ. അകലെയുള്ള ഇലകൾ എത്തിപ്പിടിക്കാനായിട്ട് അവരൊരു ചെയിൻ പോലെ വർക്ക് ചെയ്യുകയാണ്, ഒരാളുടെ പുറകിൽ ഒരാളായിട്ട്. ഇനി ഈ ഇലകൾ തമ്മിൽ ഒട്ടിച്ച് ചേർക്കണം. അതിനു പറ്റിയ പശുവൊന്നും ഉറുമ്മിൻ്റെയിലില്ല, പക്ഷേ അതിനു പറ്റിയ സഹായികൾ ഉറുമ്പിൻ്റെ കൂട്ടത്തിലുണ്ട്. ഉറുമ്പിന് മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകൾ എട്ടുകാലി വല പോലൊരു സിൽക്ക് ഉണ്ടാക്കും. ഈ സിൽക്ക് വെച്ചാണ് ഇലകൾ ചേർത്ത് ഒട്ടിക്കണത്. നിങ്ങളിതേക്ക് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഉറുമ്പുകൾ അതിൻ്റെ വെളുത്ത നിറത്തിലുള്ള ലാർവേനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിക്കൊണ്ടുവരക്കണതാണ്. അവരങ്ങനെ വെറുതെ നടക്കണതല്ല, ലാർവകളുടെ ഈ സിൽക്ക് ഉപയോഗിച്ച് ഇലകൾ ചേർത്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് രസകരമായൊരു സംഭവം നടക്കുകയാണ്. ഈ താഴെ കാണുന്നതാണ് ഉറുമ്പുകളുടെ ഫീഡിങ് ഗ്രൗണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല. ഒരു 2 ഇഞ്ച് മേലെ ഒരിലയുണ്ട്. ആ ഇലയിലൂടെ താഴേക്ക് ഇറങ്ങാനുള്ള പ്ലാനിങ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ കാണുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റർമാരാണ്. താഴേക്കും മേലേക്കും പോകേണ്ട ഉറുമ്പുകളെ വളരെ ഉത്തരവാദിത്തത്തോടെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പണി. പറഞ്ഞില്ലേ കൂടിൻ്റെ ഉള്ളിൽ രണ്ട് തരം ഉറുമ്പുകളുണ്ടെന്ന്? അതിൽ ഒരു തരം ഉറുമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്ന ഉറുമ്പുകളാണ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഭക്ഷണം തേടുക അല്ലെങ്കിൽ കൂടിനെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. രണ്ടാമത്തെ തരം ഉറുമ്പുകളില്ലേ, അവർക്ക് ഇവരുടെ മൂന്നിലൊന്ന് വലിപ്പം ഉള്ളൂ, കുഞ്ഞനുറുമ്പുകളാണ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്താണ് ഉറുമ്പിൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, റാണിക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ മറ്റു കാര്യങ്ങളാണ് ഈ ഉറുമ്പുകളുടെ ഡ്യൂട്ടി. ഇതാണ് ഇവൻ്റെ പഴയ കൂട്. ഈ കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ പുതിയ കൂട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു 3-4 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ കൂടിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഓക്കെ ആയി. ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന കാഴ്ച, ഒരു മാസ് എൻട്രി.
സകല പരിവാരങ്ങളോടൊപ്പം റാണിയുടെ വരവാണിത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇതീ കൂട്ടിലെ ഒരേ ഒരു റാണിയെന്ന്. പക്ഷേ ഓരോ മിനിറ്റ് ഇടവിട്ട് 7 റാണികൾ ഇതിൽ നിന്ന് പോയി. ഈ ഉറുമ്പുകളൊക്കെ ഈ റാണിമാരുടെ മക്കളാണ്. പിന്നെ 2 റാണിമാർ ഒരുമിച്ച് വന്നു. പക്ഷെ അവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ലൈറ്റ് പച്ച കളറും ഒരാൾക്ക് ലൈറ്റ് ഓറഞ്ച് കളറും ആയിരുന്നു. ഒരു പക്ഷേ ഇതിൽ ഒരാൾ രാജകുമാരനും ഒരാൾ റാണിയും ആയിരിക്കാം. ഒരേ സമയം 2 ആൾക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്കിലുണ്ടായ ആൾ തിരിച്ചുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾ തിരിച്ചു വന്നത്. റാണിമാർക്ക് കൂടിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ റൂമായിരിക്കും. ആ റൂമിലേക്കാണ് ഇപ്പോൾ ഈ റാണി പോണത്. ഇനി റാണിമാർ ദിവസവും 100 കണക്കിന് മുട്ടയിട്ട് ഈ ഉറുമ്പ് ഫാമിലിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നത്തിങ് ഗോസ് ടു വേസ്റ്റ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. പഴയ കൂട്ടിൽ നിന്ന് കിട്ടാവുന്ന അത്രയും സാധനങ്ങൾ അവർ പുതിയ കൂടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈ വലകളൊക്കെ പൊക്കിക്കൊണ്ട് പോണത്. ഇനി കുറച്ച് മിനുക്ക് പണി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ വീട് പണി കംപ്ലീറ്റ് ആയി. നമ്മളെപ്പോഴും ഉറുമ്പുകളെ നമ്മുടെ ശത്രുക്കളായിട്ടാണ് കാണാറ്. പക്ഷെ ശരിക്കും അവർ നമ്മുടെ കൂട്ടുകാരാണ്. നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഉറുമ്പുകൾ നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് പുളി ഉറുമ്പ്. നമ്മുടെ ഹാബിറ്റാറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിത്രജീവി കൂടിയാണ് ഉറുമ്പുകൾ. നിയോലിത്തിക് ഏജിലാണ് നമ്മൾ മനുഷ്യർ കൃഷിയും ഫാമിങ്ങും ഒക്കെ തുടങ്ങിയത്. എന്നുവെച്ചാൽ കൂടിപ്പോയാൽ ഒരു 20,000 വർഷത്തെ ചരിത്രം മാത്രമേ നമുക്ക് അക്കാര്യത്തിലുള്ളൂ. ഉറുമ്പുകൾ ഫാമിങ് തുടങ്ങിയിട്ട് 50 മില്യൺ വർഷമായി. അതുമാത്രമല്ല, വളരെ എഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റവും അവർ കണ്ടുപിടിച്ചു. ഉറുമ്പുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.